പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ ജീവന് പുല്ലുവില. ആറുമാസത്തോളമായി ഇവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട്. ഗത്യന്തരമില്ലാതെ ഒട്ടേറെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു. കൂടുതൽ ദുരിതത്തിലായത് നിർധനരായ രോഗികൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇവിടെ തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടതിനാൽ, അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടതിനാൽ ആറുമാസത്തിലേറെയായി ബൈപ്പാസ് ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല. സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടാകുന്ന വലിയ ബില്ലുകൾ താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഈ ആതുരാലയത്തെ ആശ്രയിക്കുന്നത്. അവർക്കാണ് ഈ ദുരിതം നേരിട്ടിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾക്കായുള്ള ബൈപ്പാസ് സർജറി നടക്കുന്ന ഏക സർക്കാർ മെഡിക്കൽ കോളേജാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഇവിടെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള രോഗികളും എത്താറുണ്ട്. ദിനേന നാലിലധികം ബൈപ്പാസ് സർജറികൾ നടന്ന ഇടത്താണ് ആറുമാസമായി ഒരൊറ്റ ശസ്ത്രക്രിയ പോലും നടക്കാതിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ പരിയാരം മെഡിക്കൽ കോളേജും ബാംഗ്ലൂർ നാരായണ ഹൃദയാലയവുമായി സംയുക്തമായിക്കൊണ്ട് ഹാർട്ടിന്റെ സംബന്ധമായ എല്ലാ ചികിത്സാ രീതികളും നടത്തിപ്പോകുന്ന ഒരു ആശുപത്രിയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജ്. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് മാസങ്ങളോളമായി ഈ ഹൃദയാലയിൽ ബൈപ്പാസ് സർജറി നടക്കുന്നില്ല. അതിന് കാരണങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്നത്, ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്, അത് പൂട്ടിയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിരവധി പേഷ്യൻറ്റിനെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. ഞാൻ തന്നെ നിരവധി രോഗികളുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളുമായി ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ കേസുകളും ആദ്യ പരിശോധന കഴിഞ്ഞ ഉടനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും മറ്റ് മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഈ നമ്മുടെ പരിയാരത്ത് കണ്ടുവരുന്നത്. നമുക്കറിയാം, മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് തന്നെ ഒരു റെഫറൻസ് സെൻ്ററാണ്. ആ കോളേജിൽ നിന്ന് മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഭീമമായ ഒരു തുകയാണ് ഈ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരനെ നേരിടേണ്ടി വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് മാസം, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആറ് മാസത്തിലധികമായി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മെയിൻ്റനൻസ് വർക്കുമായി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഇത്തരം ചികിത്സാ രീതികൾ ഇവിടുന്ന് നിർത്തിവെച്ചിട്ടാണുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കാൻ ആരോഗ്യവകുപ്പും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരും തയ്യാറാവണം. ശസ്ത്രക്രിയകൾക്കായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് നിരവധി പേരാണ്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉള്ളത് കാരണം നൂറുകണക്കിന് ആളുകൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ഭാരിച്ച ബില്ലുകൾ ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. ഇൻഷുറൻസ് പദ്ധതികൾ ഇല്ലാത്തവർക്ക് പോലും താങ്ങാവുന്ന ചെലവ് മാത്രമേ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആകാറുള്ളൂ. എന്നാൽ ഇവരുടെയൊക്കെയും പ്രതീക്ഷ ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. കാർഡിയോളജി വിഭാഗത്തിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയ ശസ്ത്രക്രിയക്ക് വരുമ്പോൾ ബൈപ്പാസ് സർജറി നടക്കാതെ നിരവധി രോഗികളാണ് മടങ്ങിപ്പോകുന്നത്. പല ഹോസ്പിറ്റലിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ അധികാരികളും മറ്റും രോഗികളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഭീമമായ തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് രോഗികൾ ലോണെടുത്തും മറ്റും ഇതിൻ്റെ പേരിൽ രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് പറഞ്ഞ് അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വലിയ ഒരു അനാസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആറുമാസത്തിലധികമായി ഇവിടെ ബൈപ്പാസ് സർജറി നടക്കുന്നില്ല. ഇവിടെ സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് നമുക്കറിയുന്നത് പോലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആളുകൾ മുതൽ ഇവിടെയാണ് ഒരു ആശാ കേന്ദ്രം എന്ന രീതിയിലേക്ക് ഇവിടത്തേക്കാണ് എത്തിച്ചേരുന്നത്. പക്ഷേ അവർക്കൊന്നും ഇവിടെ നിന്ന് ബൈപ്പാസ് സർജറിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഇവരെയൊക്കെയും റെഫർ ചെയ്യുന്നത്. പക്ഷേ മാസങ്ങളോളം അവിടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന രോഗികൾ വേറെയും ഉള്ളതുകൊണ്ട് ഇവിടുത്തെ രോഗികൾക്ക് എത്രമാത്രം പരിഗണന അവിടെ ലഭിക്കുമെന്ന് പറയാൻ കഴിയുകയില്ല. ബൈപ്പാസ് സർജറി ലഭിക്കാതെ മരണത്തിലേക്ക് പോലും പോകുന്ന അവസ്ഥയിലേക്കാണ്, ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറന്നില്ല എങ്കിൽ വലിയ വിപത്തിനായിരിക്കും കാത്തിരിക്കേണ്ടി വരിക. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ.